ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സദ്യയുടെ അഞ്ചാമത്തെ വിഭവമായിട്ടുള്ള ഓലനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ എല്ലാവരും കുമ്പളങ്ങ കൊണ്ടല്ലേ ഓലൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വെള്ളരിക്ക കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾക്കൊരു കാൽ കപ്പ് വെള്ളപ്പയറെടുത്തിട്ട് വേവിക്കാൻ വയ്ക്കണം കുക്കറിൽ. നേരിട്ട് തന്നെ വേവിക്കാൻ വയ്ക്കാം, കുതിർക്കൊന്നും വേണ്ട. ഒരു 3-4 വിസിൽ വെച്ചാൽ മതി. അപ്പോൾ വെള്ളപ്പയർ എന്ന് പറയുമ്പോൾ വൻപയറാണ്. അപ്പോൾ നമ്മളിനി ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളരിക്ക വറുക്കുകയാണ്. നമ്മുടെ ബാൽക്കണി ഗാർഡനിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇത് കുറച്ച് നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നിന്ന് വെള്ളരിക്ക കൊണ്ട് തന്നെ ഓലൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കണ്ടോ നല്ല പാകത്തിനായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് വറച്ചിട്ട് അതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ കുമ്പളങ്ങ പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക വെള്ളരിക്കയുടെയും. വെള്ളരിക്ക ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് ഞാൻ ഇതേപോലെ കട്ടി കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഇനി ഇതിലോട്ട് ഇഞ്ചി വേണം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഒരു ചെറിയ കഷ്ണം മതി. ഇതുപോലെ നീളത്തിൽ അരിയുക. ഒരു 3 പച്ചമുളകും കൂടെ നീളത്തിലിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ വെള്ളരിക്കൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലോട്ട് വെള്ളപ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർക്കുക. ചേർത്തിട്ട് പിന്നെ നമ്മൾക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ഞാനിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ഒരു ഇച്ചിരി കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. വെള്ളം നമ്മുടെ കറിയിൽ ഇല്ലെന്ന് വെച്ചാൽ നല്ല തിന്നായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കണതാണ് നല്ലത്. അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചിട്ട് പിന്നെ ഓഫ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. കറിവേപ്പിലയുടെ 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വെള്ളരിക്ക കൊണ്ടുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുമ്പളങ്ങയ്ക്ക് പകരം എല്ലാവരും ഒന്ന് ഈ ഒരു വെള്ളരിക്ക വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഓണം റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.